ഞാനൊരു ഫിഷ് ഫാമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫാമിന്റെ ഓണറോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. എൻ്റെ പേര് റിജു, തൊണ്ടയാട് ബൈപ്പാസിലാണ് വീട്. ഒരു 10-12 വർഷമായി ഈ ഫാം സെറ്റപ്പിലേക്ക് ആയിട്ട്. ആ ചേട്ടാ, ഫാമിന്റെ പേരെന്താ? ചിത്രാവതി ഗപ്പി ഫാം. ചേട്ടാ, ഇവിടെ എത്ര ഐറ്റംസ് ഫിഷ്? അപ്പൊ ഗപ്പി ആണെങ്കിലോ ഈ വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, ഞാൻ ഗപ്പി, പ്ലാറ്റി, സോട്ടേല്, ടട്ര, ബർബ്, ഡൈനോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇപ്പൊ ഗപ്പിയിലെ ബ്രീഡിങ് ചേർക്കുന്നത്. ഇതൊക്കെ ഗപ്പി തന്നെയാണ്, ഇതിനകത്തൊക്കെ ഉള്ളതൊക്കെ മാറ്റി. അത് മൾട്ടി ഡ്രാഗൺ ആണ്. ഗോൾഡൻ പർബ്, ചെറിയ പർബ്, നിയോൺ ടെട്ര, കാർഡിയൽ ടെട്ര, അങ്ങനെയുള്ള ടെട്രവർട്ടിന്റെ എംബ്രോയിഡറി, സിൽവർ പിക്കു, ഇതൊക്കെ നല്ല സെൻസിറ്റീവ് സാധനങ്ങൾ. പക്ഷെ ഇത് എന്ന് പറയണെങ്കിൽ ഇത് അങ്ങനെ ഉണ്ടാക്കിയത് കുറച്ചൊരു ഇതാണ്. നൂറ്റിയമ്പെണ്ണം ഇറങ്ങി അത്ര കളറുണ്ടോ? ഒരു 5 മുതൽ 10 വരെ കളറില്ലാത്ത വരും. എന്തായാലും വരും. അത് ഇവിടെ കളറില്ലാതെ ഇതിനകത്തുണ്ട് ഗ്രീൻ സീബ്ര. ഇതിന്റെ അകത്ത് കാണും. അത് ഇടട്ടേട്ടാണല്ലോ, അപ്പുറത്തേക്ക് പോയി. എല്ലാം കൂടെ അങ്ങോട്ട് ഇതിന്റെ അകത്ത് ഉണ്ട്. അതാ ഞാൻ നോക്കിയത്, കാണാം കളറില്ലാതെ ഉണ്ട്. ഇതിലേതാ ഗപ്പി ഉള്ളത്? നല്ല ടൈൽ ഉള്ള ഒരു ഗപ്പിനെ കാണുന്നുണ്ട്. നേരത്തെ കണ്ട സാധനം ഇവിടേക്കാണ്. അതിനെങ്ങനെയാ വരാം? 200 വേണം. ഗാലക്സി കോബ്രൊക്കെ പഴയ ഐറ്റമല്ലേ? പക്ഷെ നല്ല രസമാണ് അതിന്റെ ടെയിൽ കാണാൻ. ഇതേതാ ബ്ലാക്ക്? ജെറ്റ് ബ്ലാക്കിന്റെ. ആ ജെറ്റ് ബ്ലാക്ക് എല്ലാവരുടെ അടുത്തും കോമൺ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ല സൈസ് വെച്ചിരിക്കുന്നുണ്ട്. അത് പഴയ വീട് ഞാൻ എടുക്കുന്നതാണ്. വൈദ്യ എടുക്കുന്ന സാധനം അവിടെ ഐറ്റം അത് അവിടെ ഉണ്ട്. നല്ല പച്ച കളർ വന്നിരിക്കുന്നു. ആൽഗേ ഇത് പഴയകാലം കിട്ടിയാണ്. ഇത് ഫുൾ ഗോൾഡ്. ഇത് ഫീമെയിലും ഫീമെയിലൊക്കെ മാറ്റിയിട്ടാണോ? അല്ല, ഒന്നിച്ചിട്ട് തന്നെ അല്ലേ? ഇത് ബൾക്കായിട്ട് കൊടുക്കാനുണ്ടോ? റീറ്റെയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? ഫുൾ ഗോൾഡിന് ഫുൾ റേറ്റ് തന്നെ. എല്ലാത്തിനും എല്ലാ ഗപ്പിക്ക് ഈ ഫാമിലും ഒരേ റേറ്റ് ആണ്. ഇതേതിനായിട്ടും ചില്ലി റേറ്റ് തന്നെയാണ്. ഇപ്പൊ എല്ലാരും ഇതിന് പറയാ, റെഡ് ഡ്രാഗൺ എന്ന് പറയാം. ഉള്ളത് കുഞ്ഞുങ്ങള് വലുതായതായിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ട്. അടുത്തത് ജെറ്റ് ബ്ലാക്ക് ആണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗാലക്സി കോബ്ര. ഇതൊക്കെ വളരെ റയറായി പോയി. ഞാനൊരു ചോദിച്ചിട്ട് കിട്ടിയില്ല ഒരു
ജപ്പാൻ ബ്ലൂട്ടോ ഒരു സാമ്യം ഇതിന്റെ കഥ പോലെ തന്നെ വാല് നന്നായിട്ട് നല്ല വലുതായിട്ട് വരുന്നുണ്ട്. ഇതും നല്ലൊരു സ്നേക് സ്കിൻ ആണല്ലോ. അത് മെറ്റൽ റെഡ് ലേസ് അല്ലേ. നൈസാണ് സ്നേക് സ്കിൻ ഒക്കെ ഡെക്കോറേറ്റ് ടാങ്കുള്ള ഷോ ആയിരുന്നു. അവിടെ കുറെ ടാങ്കും ഉണ്ടല്ലേ. സ്റ്റോൺ വർക്കിലൊക്കെ പ്ലാറ്റി ഉണ്ട്. ഇത് സോട്ടയില് ഫുള്ള് ഇത് നിറയെ സോട്ടയിലോ അല്ലേ. ഇത് എത്ര നീളം വീതി ഒക്കെ ഈ ടാങ്കിന്റെ. അത്യാവശ്യം നല്ല വലിയ ടാങ്കാണ്. ഇതില് ഇലയൊക്കെ വീണിട്ട് നല്ല വെള്ളമൊക്കെ നല്ല കണ്ടീഷൻ ആയി കിടക്കില്ല എപ്പോഴും. സൺസെറ്റ് പോലെ സൺസെറ്റ് ബ്ലാക്കിന്റെ സൂക്ഷിച്ചു വെക്കുന്നതാ. ഈ പ്ലാന്റിന്റെ പേരെന്താ? ഈ പ്ലാന്റിന്റെ യെല്ലോ ആണ്. ഞാനൊന്ന് കാണുമ്പോ അതിന്റെ വാലും പിന്നും റെഡായിട്ടുണ്ട്. പിന്നെ ബോഡിയിലേക്ക് യെല്ലോ കളറായി. കാണുന്നത് സാധാരണ റെഡ് സോണ്ടാണ് കളർ വരില്ലേ. ഇതങ്ങനെ ആളുകളുടെ ഉണ്ടാവില്ല. ഇതിന്റെ ഗ്രോത്ത് എങ്ങനെയാ? നിങ്ങൾ പറഞ്ഞ മാതിരി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഗ്രോത്ത് വെക്കാൻ ടൈം എടുക്കൂലേ. ഇത് സൺസെറ്റ് ആണ്. അല്ല അത് റെഡ് ബലൂൺ ഉണ്ട്. റെഡ് ബലൂൺ ബ്ലാക്ക് അത് നിറയെ ബേബീസ് ആണ്. നല്ല സ്റ്റൈലാണല്ലോ. വാല നല്ല വിരിഞ്ഞു വരുന്നുണ്ടല്ലേ. പ്ലാറ്റിക്കൊക്കെ എങ്ങനെയാ വില? 50 വെച്ചിട്ടുണ്ട്. എല്ലാ പ്ലാറ്റിക്കും സെയിം റേറ്റ് ആണ്. അവിടെ കണ്ട സാധനം അല്ലേ. അത് കുറച്ചും കൂടെ പ്രായമുള്ളതാണ്. ഇത് നല്ലത് എല്ലാം കൂടെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതില് യെല്ലോ ഇത് സീബ്രൈൻ അല്ലേ. നല്ല സൈസ് ഉള്ള കളറ് കുറഞ്ഞുണ്ടല്ലോ അല്ലേ. ഇതില് സീബ്ര അത്രയൊക്കെ സൈസ് ആവില്ലേ. ഇത് നേരത്തെ കണ്ട സാധനം തന്നെ. എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ റിജാർഡിന്റെ ഗപ്പി ഫാമിൽ വന്നിട്ട് ആർക്കെങ്കിലും ഫിഷ് മേടിക്കണമെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.